ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു കിടുക്കാഴ്ച വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ പേപ്പറിൻ്റെ ഗൗതമനും അനന്യയും കൂടെ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക. അച്ഛാ, അച്ഛനൊരു കാര്യം ചെയ്യ്, അരവിന്ദനെ നമ്പർ എനിക്കൊന്ന് താ. അരവിന്ദനെ ഞാൻ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അച്ഛൻ്റെയിൽ വേറെ ഏതെങ്കിലും നമ്പറുണ്ടോ? ഏയ്, ഇല്ലടി മോളെ. എന്നാൽ പിന്നെ അച്ഛൻ ഇങ്ങോട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയി അരവിന്ദനെ അന്വേഷിക്കാം. അതൊന്നും വേണ്ട, നീയോ വരണ്ട, ഞാനവിടെ അന്വേഷിക്കാൻ ആൾക്കാരെ വിട്ടിട്ടുണ്ട്, ഞാൻ അന്വേഷിച്ചോളാം. എന്താ അച്ഛാ ഇത്? ഞാനിവിടെ ഒറ്റപ്പെട്ട് നിൽക്കുക. എനിക്കാണെങ്കിൽ ഒരു സമാധാനവും ഇല്ല. എടി മോളെ, നീ അതൊന്നും ഓർത്ത് വിഷമിക്കണ്ട. ആനന്ദവർമ്മയുടെ സന്തോഷമുണ്ടല്ലോ, അതൊക്കെ നമുക്കങ്ങോട്ട് തല്ലിക്കെടുത്താടി. എന്തായാലും അരവിന്ദനൊന്നിങ്ങോട്ട് വന്നോട്ടെ, എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. എന്താ പോരെ മോള്, സമാധാനമായിട്ടിരിക്കും. ഇവിടെ എന്ത് ചെയ്യണമെന്ന് അച്ഛനറിയാം. അച്ഛനുള്ളിടത്തോളം കാലം മോൾക്ക് ഒരു സങ്കടവും ഉണ്ടാവില്ല. നമുക്ക് കൂട്ടുനിന്ന നമ്മൾ എന്ത് പറഞ്ഞാലും അനുസരിക്കുന്ന നമ്മുടെ എൻ്റെ മോൻ ഭരത്ത് അവൻ നമ്മളെ തള്ളി പറയാൻ തുടങ്ങി. കൂടെ നിന്ന വിജയും സ്വപ്നയും നമ്മളെ തള്ളി പറഞ്ഞു തുടങ്ങി. അങ്ങനെ ഓരോരുത്തരായി പോയാലും നമ്മൾ ഒറ്റപ്പെടില്ലടി മോളെ, നമുക്ക് ജയിക്കാം. അരവിന്ദ് നമ്മളോടൊപ്പം തന്നെ ഉണ്ടാവും, നീ പേടിക്കേണ്ട. അരവിന്ദനെ ഞാൻ കൊണ്ടുവരാം എന്നൊക്കെ പറഞ്ഞിട്ട് പേപ്പാറ ഗൗതമൻ ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇതേ സമയം അനന്യ നിന്ന് ആലോചിക്കുകയാണ്, എന്താ ഇത്, എന്തൊരു കഷ്ടമായത്, ഈ അരവിന്ദ് എവിടേക്കാണ് പോയെന്ന് പോലും അറിയുന്നില്ലല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ദേവയാണ്. ദേവ കുറേ നേരമായി അങ്ങോട്ടോട് നടക്കുന്നു. അപ്പോൾ സുശീലാമ്മയും ആനന്ദവർമ്മയും, എടോ 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 ഓടി വാ സുശീലേ എന്നും പറഞ്ഞ് വിളിക്കുക. എന്താ എന്താ നിങ്ങളിങ്ങനെ വിളിക്കുന്നേ? അല്ല ദേ, നമ്മുടെ മോൻ വിളിക്കുന്നു. ആണോ? എന്നാ ഞാൻ ഇവിടെ ഇരിക്കാം എന്നും പറഞ്ഞ് രണ്ടുപേരും അടുത്തിരിക്കുകയാണ്. അപ്പോഴേക്കും ദേവ അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആനന്ദവർമ്മ, ആ പറയടാ മോനെ, എന്തൊക്കെയുണ്ട് വിശേഷം, നിനക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഇതേ സമയം കൺമണി അകത്ത് തുണി മടക്കിക്കൊണ്ട് നിൽക്കുക. അപ്പോഴേക്കും ദേവ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. അമ്മച്ചി അങ്ങോട്ട് പതുങ്ങി പതുങ്ങി വരിക. എന്നിട്ട് പതുക്കി ഒന്ന് ചിരിച്ചിട്ട് അമ്മച്ചി കൺമണിയുടെ അടുത്തേക്ക് ചെല്ലുക. എടി മോളെ, ഇതിവൻ ആരോടാടി സംസാരിക്കുന്നേ? കുറേ നേരമായല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങിയിട്ട്. അരമണിക്കൂർ മുമ്പ് ഞാൻ വന്നപ്പോഴും ഇവൻ ഇങ്ങനെ തന്നെ നടക്കുന്നത്. എന്താടി ഇത്, എന്തെങ്കിലും ഉണ്ടോ? ഇനി എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിച്ച് വെച്ചോ എന്നും. ഇത് കേട്ടത് കൺമണി, ആ ഈ ജോലി എപ്പോൾ തുടങ്ങി? ഏത് ജോലി? അല്ല ഈ കുടുംബം കലക്കണ പരിപാടിയേ. ചില പെണ്ണുങ്ങൾ ഇങ്ങനെയാ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴേ അവരുടെ ഭാര്യമാരോട് ചെന്ന് ഇതുപോലെ കുശലം പറയും. എന്നിട്ട് ആ കുടുംബം കലക്കാൻ നോക്കും. അമ്മച്ചി ഈ പണി എന്ന് തുടങ്ങി. എൻ്റെ അടി മോളെ, ഞാൻ കുടുംബം കലക്കാനൊന്നും വന്നതല്ല. അതേ അവൻ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന കണ്ടിട്ട് വന്നതാ. നിന്നെ ഇനി സങ്കടപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് എന്നോട് വന്ന് ചോദിച്ചത്. എൻ്റെ അമ്മച്ചി, ദേ ഭർത്താക്കന്മാർ ഫോണിൽ സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം, ഇല്ലെങ്കിൽ കൈവിട്ടു പോകും. അങ്ങനെ ഇങ്ങനെയൊക്കെ അമ്മച്ചി ദേവേട്ടനെ പറയണ്ട, എനിക്ക് വിശ്വാസം ആ ദേവേട്ടനെ. അതല്ലേലും എനിക്കറിയാടി മോളെ, ഞാൻ എന്തൊക്കെ പറഞ്ഞാലും നീ നിന്റെ കെട്ടിയവനെ അവിശ്വസിക്കില്ല എന്ന്. അതുകൊണ്ട് എനിക്ക് ദേവയെക്കുറിച്ച് ഒരു സംശയമില്ല. പക്ഷേ ഇവനിങ്ങനെ എൻ്റെ അമ്മച്ചി, അമ്മച്ചിക്ക് അറിഞ്ഞൂടെ ദേവേട്ടൻ ഇത്രയും നേരം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ആരോടായിരിക്കും? അമ്മച്ചി ഇങ്ങോട്ട് വാ, ഞാൻ കേൾപ്പിച്ചുതരാം എന്നും പറഞ്ഞ് അമ്മച്ചിയെ പതുക്കെ അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോയി. കൺമണി കേൾപ്പിച്ചു കൊടുക്കുക നമ്മുടെ ദേവ സംസാരിക്കുന്നതല്ല. അപ്പോൾ അവന്തിക അങ്ങോട്ട് വരിക, ആഹാ ഇതെന്താ രണ്ടുപേരും മാറി നിന്ന് ഏട്ടനെ തന്നെ ഒളിഞ്ഞു നോക്കുന്നേ? അതെ, നിൻ്റെ ഏട്ടൻ കുറേ നേരമായി സംസാരിക്കാൻ തുടങ്ങിയിട്ട് അച്ഛനോട് അമ്മയോടെ. അപ്പൊ അമ്മച്ചിക്ക് ഒരു സംശയം, ആ സംശയം തീർത്തു കൊടുക്കാൻ വേണ്ടി വന്നതാ ഞാൻ. ആ എന്തായാലും അത് നന്നായി. അപ്പോഴേക്കും ഭരത്തും വരിക, ആഹാ എല്ലാവരും കൂടി ഇവിടെ നിന്ന് ഇങ്ങനെ സ്വകാര്യം പറയണോ? എന്നാൽ പിന്നെ ഞാനും കേൾക്കട്ടെ. അപ്പോഴേക്കും അമ്മച്ചി, എടാ ദേ ഇപ്പം കുറേ നേരമായി അച്ഛനോട് സംസാരിക്കുന്നു, അതെന്താണെന്നറിയാൻ നമുക്കൊരാഗ്രഹം ഉണ്ടാവില്ലേ? എന്നാൽ പിന്നെ അമ്മച്ചി ഒരു കാര്യം ചെയ്യും, ഞാൻ ഇപ്പം തന്നെ വിളിക്കാം ദേവേട്ടനെ ഇങ്ങോട്ട്. ദേവേട്ടൻ വരട്ടെ, എന്നിട്ട് നമുക്ക് സംസാരിക്കാം. ദേവേട്ട ഒന്നിങ്ങ് വന്നേ. അപ്പോഴേക്കും ദേവ അങ്ങോട്ട് വന്നേ, ഇവർക്കൊക്കെ സംശയം ദേവേട്ടൻ ആരോടാ സംസാരിക്കുന്നത്, എന്നാൽ ഫോണിങ്ങുതാ. ഹലോ അച്ഛാ അമ്മേ, ഇതെന്തൊരു പണിയാ അച്ഛാ? എന്താ മോളെ എന്ത് പറ്റി? അല്ല നിങ്ങളിങ്ങനെ ഏത് നേരം സംസാരിച്ചുകൊണ്ടിരുന്ന, എനിക്കെൻ്റെ കെട്ടിയനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കണ്ടേ? ഇത് വല്ലാത്തൊരു കഷ്ടമാണ് കേട്ടോ. അപ്പോൾ സുശീലാമ്മ, എടി മോളെ അവർ രണ്ടുപേരും സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേ നമ്മൾ രണ്ടുപേരും ഔട്ടായി എന്നുള്ളത് തന്നെയാണ് സത്യം. നമ്മൾ രണ്ടുപേരും ഇപ്പോൾ പുറത്താ മോളെ, അത് അമ്മച്ചി അമ്മ പറഞ്ഞത് സത്യമാണ്. ദേ ഇപ്പോൾ ദേവേട്ടൻ എന്നോടൊന്നും മിണ്ടാറില്ല, ഏതു നേരം അച്ഛനോട് തന്നെയാണ്. ആ അവർ സംസാരിക്കട്ടെ അടി മോളെ, കുറേ നാളായില്ലേ സംസാരിക്കുന്നു തുടങ്ങിയിട്ട്. അല്ല അവിടെ ആരൊക്കെ ഉണ്ട് മോളെ? ഇവിടെ എല്ലാവരും ഉണ്ട്. അച്ഛാ അച്ഛന് സുഖമാണോ? ആ എനിക്ക് സുഖമാണ് മോളെ എന്നും അവന്തികയോടും ആനന്ദവർമ്മ പറയാം. ഇതേ സമയം സുശീലാമ്മ ചോദിക്കുക, ഭരത്തെവിടെ മോളെ? ആ ഞാനിവിടെ ഉണ്ടമ്മേ. ആ ഭരത്തിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ആ ആ ചോദ്യത്തിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി, ഞാൻ ഒരു കുഴപ്പം ഉണ്ടാക്കുന്നുമില്ല, ഇനി ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടുമില്ലമ്മേ എന്നും ഭരത്ത്. ഞാൻ തമാശക്ക് ചോദിച്ചതാ മോനെ, സാരമില്ലമ്മേ എന്നും പറഞ്ഞ് ഭരത് ഇങ്ങനെ നിൽക്കുക. അപ്പോൾ അമ്മച്ചി, എൻ്റെ ആനന്ദവർമ്മ സാറേ, സുശീലാമ്മേ, ദേ ഇവിടെ മോനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നാ ഫോണിൽ സംസാരിക്കുന്നേ. ഞങ്ങൾക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് കുശുമ്പിത്തിരി കൂടുന്നുണ്ട് എന്നും നമ്മുടെ അമ്മച്ചി പറയും ഇത് കേട്ടതും. ആ കുറേ നാളായില്ലേ എലിസബത്തെ.
ഞങ്ങളൊന്ന് മിണ്ടിയും പറഞ്ഞിട്ടും അതിൻ്റെയൊക്കെ ഒരിതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അമ്മ സുശീലാമ്മ പറയുക, അതെ എന്നാൽ പിന്നെ നിങ്ങൾ ഊണ് കഴിച്ചിട്ട് കിടന്നോ, ഞങ്ങൾ സോറി ഭക്ഷണം കഴിച്ചിട്ട് കിടന്നോ, ഞങ്ങൾ പിന്നെ വിളിക്കാം എന്നും. അപ്പോൾ കൺമണി, പിന്നെ വിളിക്കാമെന്നോ, എപ്പോൾ, അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ കിടന്നോ, ദേവയോട് ചോറുണ്ട് കഴിഞ്ഞിട്ട് വിളിക്കാൻ പറ എന്നും അച്ഛൻ പറയുക. ഇത് കേട്ടതും ആ ശരി ശരി എന്നും പറഞ്ഞ് കൺമണി ഫോൺ കട്ട് ചെയ്യണം. അപ്പോൾ ദേവ ആ ഞാൻ വിളിച്ചോളാം അച്ഛാ എന്നും പറഞ്ഞ് കട്ട് ചെയ്യുന്നതിന് മുമ്പ് ഉച്ചത്തിൽ വിളിച്ച് പറയുക, കണ്ടോ അമ്മച്ചി കണ്ടോ, ഇപ്പം നമ്മളൊന്നും വേണ്ട, അച്ഛൻ മാത്രം മതി. അത് പിന്നെ എത്ര നാളായടോ ഞാൻ എൻ്റെ അച്ഛനോടൊന്ന് സംസാരിച്ചിട്ട്. അല്ല ഇപ്പോൾ ചോറുണ്ട് കഴിഞ്ഞിട്ട് അച്ഛൻ എന്തിനാ വിളിക്കുന്നേ, ചോറുണ്ടോ, എന്താ കറി, എപ്പോഴാ കിടക്കുന്നേ എന്നൊക്കെ ചോദിക്കാനാണോ എന്നും. ദേ അമ്മച്ചി ഇവൾക്ക് കുശുമ്പ എന്നും ദേവ. ഹ എടാ ചെറുക്ക, നീ ആരെയൊക്കെ പറഞ്ഞാലും കൺമണിക്ക് കുശുമ്പാണെന്ന് ഞാൻ അംഗീകരിച്ചു തരില്ല. കാരണം ഈ ലോകത്ത് ഒരു പെണ്ണ് കുശുമ്പില്ലാത്തതുണ്ടെങ്കിൽ അത് കൺമണിയാടാ. ഓ എൻ്റെ പൊന്നോ, മോളെ പറഞ്ഞപ്പോൾ പിടിച്ചില്ല, വാ വാ നമുക്ക് അത്താഴം കഴിക്കാം എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിരിക്കുകയാണ്. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാണ്. ദേവ ദീപൻ റോയോട് ഓരോരോ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുക. അല്ല എന്തായാലും ഇന്ന് തന്നെ അവരുടെ ഇതൊക്കെ തീർക്കണം. ആ അത് ദേവ എനിക്കറിയാം, ഞാനതിന് റെഡിയാണ്, പൈസയുടെ കാര്യത്തിലും ഒരു പ്രശ്നവും. പക്ഷേ പേപ്പാറ ഗൗതമൻ എന്തിനാ തടസ്സമിടുന്നതെന്നാ എനിക്കറിയില്ലാത്തത്. ആ അതാണല്ലോ സാർ പേപ്പാറ ഗൗതമൻ്റെ സ്വഭാവം, അയാൾക്ക് വിഹിതം കൊടുക്കാൻ താല്പര്യമില്ല. എ ബി ഫുഡ്സിൽ നിന്നും ഒരു ഭാഗം കൊടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ അത് വലിയ നഷ്ടമാണല്ലോ, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അയാൾ അങ്ങനെ തീരുമാനിക്കുന്നത്. ഹോ എടോ ഒരു പുരാവസ്തു തന്നെ, ഇയാളെയൊക്കെ മ്യൂസിയത്തിൽ കൊണ്ടേ വെക്കേണ്ടതാ ചില്ലിട്ട്. കാരണം വരും തലമുറകൾക്ക് കണ്ടുപഠിക്കാമല്ലോ അതിനു വേണ്ടി. അപ്പോൾ ദേവ ഒന്ന് ചിരിക്കുക. ആ എന്തായാലും വിജയോട് സ്വപ്നയോടൊക്കെ വരാൻ പറ, നമുക്ക് സംസാരിക്കാടോ എല്ലാവരും കൂടെ ഇന്ന്, ഇന്ന് തന്നെ അവരുടെ കാര്യത്തിലൊരു തീരുമാനം ആക്കുകയും വേണം. പിന്നീട് വിജയും സ്വപ്നയാണ് കാണിക്കുന്നത്. അപ്പോൾ സ്വപ്ന വിജയോട് ചോദിക്കുക, വിജയ് ഇന്ന് തന്നെ കാര്യങ്ങളൊക്കെ തീരുമാനമാകുമോ, പിന്നല്ലാതെ ദേവയല്ലേ ഏറ്റെടുത്തിരിക്കുന്നേ, ദേവ അതിന് തീരുമാനം ഉണ്ടാക്കൂടോ, താൻ പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറയണം. എന്നാലും എനിക്കൊരു ടെൻഷനുണ്ട് എന്നും നമ്മുടെ സ്വപ്ന. എടോ ഒരു ടെൻഷനും അടിക്കണ്ട, പേപ്പാറ ഗൗതമൻ നമ്മളെ ചതിക്കുമെന്ന് നമുക്ക് മനസ്സിലായില്ലേ, അതുകൊണ്ടല്ലേ നമ്മൾ ഒഴിയുന്നേ. ഇനി അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ അയാൾ ഉണ്ടാക്കിയാലും അതിനൊക്കെ ദേവ തടുത്തു നിന്നോളും. പക്ഷേ ദേ എനിക്കൊരു സംശയമുണ്ട് വിജയ്, ഞാനത് ചോദിക്കട്ടെ. ചോദിച്ചോടോ, തനിക്കിപ്പോൾ മുമ്പത്തെ പോലെയല്ല, നല്ല മാറ്റമുണ്ട്, അതുകൊണ്ട് താനിപ്പോൾ എന്ത് പറഞ്ഞാലും ഞാൻ കേൾക്കും, താൻ പറ എന്നും വിജയ് പറയുക. ഇത് കേട്ടതും മധുരിമ, അവള് ദേവയെ ചതിക്കാൻ എ ബി ഫുഡ്സിൽ കയറിപ്പറ്റി, പേപ്പാറ ഗൗതമനെ ചതിക്കാൻ നമ്മോടൊപ്പം കൂടി, ഇനി നമ്മളെ ചതിക്കില്ല എന്ന് എന്താ ഉറപ്പ് എന്നും. ഇത് കേട്ടതും വിജയ് പറയുക, അത് തൻ്റെ ചോദ്യം ശരിയാണോ, സംശയിക്കാവുന്ന ചോദ്യമാണ്. പക്ഷേ ഇപ്പം നമ്മൾ അതിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, നമുക്ക് നമ്മുടെ പണം കയ്യിൽ വരണം, എന്നിട്ട് നമുക്ക് ഒരുപാട് ഒരുപാട് സ്വപ്നങ്ങളില്ലേ അതൊക്കെ തീർക്കണം. മുമ്പ് താൻ എന്നോട് തൻ്റെ സ്വപ്നങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടില്ലേ, കുറച്ച് സ്വർണങ്ങൾ മേടിക്കണം, കുറേ മേക്കപ്പ് സാധനങ്ങൾ മേടിക്കണം, കുറേ ഡ്രസ്സുകൾ മേടിക്കണം എന്നൊക്കെ. ആ ആഗ്രഹമൊന്നും ഇപ്പം തനിക്കില്ലേ, ആര് പറഞ്ഞു ഇല്ലാന്ന്? ആ ആഗ്രഹമൊക്കെ ഞാൻ മാറ്റി വെച്ചിരിക്കുക വിജയ്. അതെന്താടോ സ്വപ്നേ? അല്ല അന്നൊക്കെ അനന്യ ജയിക്കണമെന്നായിരുന്നു എൻ്റെ താല്പര്യം, എന്നേക്കാൾ കൂടുതലും അനന്യയ്ക്ക് ഒന്നും ഉണ്ടാവാൻ പാടില്ല, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. പക്ഷേ ഇപ്പോൾ അനന്യ ആരാ? എ വി ഫുഡ്സിൻ്റെ മുതലാളി. അതുകൊണ്ട് തന്നെ എനിക്ക് അവളെ ഇനി മുതലാളിയായിട്ട് വേണം തോൽപ്പിക്കാൻ, ഞാനും ഒരു കമ്പനിയുടെ ഓണറാകണം, അവളെന്നെ കണ്ട് അസൂയപ്പെടണം, അങ്ങനെയുള്ളൊരാഗ്രഹ വിജയ് എനിക്കിപ്പോൾ എന്നും സ്വപ്ന പറയാം. ഇത് കേട്ടത് സബാഷ്ടോ, എനിക്ക് ഇങ്ങനെ തന്നെ വേണം, തന്നെ ഇങ്ങനെ മാറിക്കിട്ടാനാണ് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചത്. എൻ്റെ ഒപ്പം താൻ കട്ടയ്ക്ക് നിൽക്കുകയാണെങ്കിൽ, എനിക്ക് താൻ ഫുൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ മല കയറുന്ന കാര്യമല്ലേ, ഒരുമിച്ച് തന്നെ കയറാടോ എന്നും വിജയ് സ്വപ്നയോട് പറയുകയാണ്. ഇതൊക്കെ കേട്ട് സ്വപ്ന സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. ഇതേ സമയം പിന്നീട് കാണിക്കുന്നത് എല്ലാവരും മീറ്റിംഗ് ഹാളിലെത്തി. അപ്പോഴേക്കും മധുരിമ പറയാണ്, ആ ഈ മീറ്റിംഗ് തുടങ്ങുന്നതിന് മുമ്പ് എന്തെങ്കിലും ആർക്കെങ്കിലും പരസ്പരം സംസാരിച്ച് തീർക്കാനുണ്ടെങ്കിൽ സംസാരിക്കാം. ഓ ഞങ്ങൾക്ക് ഇപ്പോൾ പ്രത്യേകിച്ച് എന്ത് സംസാരിക്കാനാ? ഞങ്ങൾക്കൊന്നും സംസാരിക്കാനില്ല എന്നും സ്വപ്നയും വിജയും പറയാം. ഇത് കേട്ടത് അരണ്യ, ദേ ഇറങ്ങി പോകുന്നെങ്കിലൊന്ന് വേഗം ആവണം, മനുഷ്യന് വേറെ പണിയുണ്ട്. ദേ ഒരു കാര്യം ഞാൻ പറയാം വിജയ്, ഇന്ന് ലാസ്റ്റാണ് നമ്മളിവിടെ, അതുകൊണ്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അതൊന്നും കേട്ട് നിൽക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ തിരിച്ച് നല്ല മറുപടി കൊടുക്കും എന്നും. അപ്പം അനന്യ, അയ്യോ ദേ ഒരു കാര്യം ഞാൻ പറയാം, വെറുതെ എൻ്റെ മെക്കിട്ടുകാരാൻ വന്നാലുണ്ടല്ലോ സ്വഭാവം റിച്ച് നിർത്തുന്നുണ്ടോ എല്ലാം? ഇതേ വീട്ടിലെ അടുക്കളയല്ല തമ്മി തല്ലൻ, ഇതൊരു ഓഫീസാണ്, ഇവിടെ മര്യാദയ്ക്ക് എങ്ങനെ ഇരിക്കണമെന്ന് നിങ്ങൾ ആദ്യം പഠിക്കുക, എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം എന്നും ദേവ ഉച്ചത്തിൽ സംസാരിച്ചതും രണ്ടുപേരുടെയും വായടങ്ങി. അപ്പോഴേക്കും ദീപൻ റോയ് എത്തി. സോറി ഞാൻ 5 മിനിറ്റ് ലേറ്റായി. ഓ അതൊന്നും കുഴപ്പമില്ല സാറേ എന്നും പേപ്പാറ ഗൗതമൻ. ഇത് കേട്ടതും കുഴപ്പമുണ്ടല്ലോ, കമ്പനി കാര്യങ്ങളിൽ 5 മിനിറ്റ് വൈകിയാലും അതിനെ ചോദ്യം ചെയ്യണം.
ആ ശരി, ഇപ്പോ വിജയുടെ കാര്യമാണ് ഇവിടെ തർക്കമായിരിക്കുന്നത് അല്ലേ? ഒരു കാരണം വെച്ചാൽ ഈ കമ്പനി നിന്ന് പിരിഞ്ഞു പോകുന്നത് ആരാണെങ്കിലും അവരെ ഒരു പാർട്ടിയോട് കൂടി അഴിച്ചുവിടുന്നതാണ് നമ്മുടെയൊക്കെ രീതി. എന്തായാലും പാർട്ടിയാക്കി തന്നെ അഴിച്ചുവിടാം എന്നും ദീപൻ റോയ് പറയാ. ഇത് കേട്ടതും ദേവ ചിരിക്കുകയാണ്. അപ്പോ വിജയ് പറയാ, സാർ സത്യത്തില് AV പുട്സിൽ നിന്നും സന്തോഷത്തോടു കൂടെ ഒന്നും അല്ല ഞങ്ങൾ പിരിഞ്ഞു പോകുന്നത്, അതുകൊണ്ട് പാർട്ടിയുടെ ആവശ്യമില്ല. അപ്പോ അനന്യ പറയാ, ദേ വിജയ് ഏട്ടാ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ മനഃപൂർവ്വം ഇറങ്ങിപ്പോവാൻ തുടങ്ങിയിട്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയണമെന്നും വേണ്ട. അതിന് നിന്നെ ആര് കുറ്റം പറഞ്ഞടി, നിന്നെ നീ കാരണം കൊണ്ട് തന്നെയാ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത് എന്ന് സ്വപ്നയും. മതി മതി, ഇനി ഒരു വഴക്ക് വേണ്ട എന്നും പറഞ്ഞ് ദീപൻ റോയ് മൊബൈൽ എടുത്ത് വിജയ്ക്ക് വരാനുള്ള പൈസയൊക്കെ അഴിച്ചുവിടുകയാണ്. ആ വിജയ് മൊബൈൽ നോക്ക്, ആ സാർ പൈസ ക്രെഡിറ്റ് ആയി സാർ എന്നും പറയണം. ഇപ്പൊ സന്തോഷമായില്ലേ? സന്തോഷമായി സാർ. എന്നാ പിന്നെ അപ്പോ ഇന്ന് മുതൽ AV ഫുഡ്സിൽ വിജയും സ്വപ്നയും ഇല്ല അല്ലേ എന്നും പേപ്പാറ ഗൗതമൻ. ഇത് കേട്ടതും വിജയ്ക്ക് ദേഷ്യം വന്നു. അതെ, ഞങ്ങൾ ഇല്ല എന്നുള്ളത് തന്നെ സത്യം, അതിങ്ങനെ വിളിച്ചുകൂവി സന്തോഷിക്കണ്ട എന്നും പറയാണ്. ഇത് കേട്ടതും ഞങ്ങൾ എന്തിനാ സന്തോഷിക്കുന്നേ, പോകുന്നവർക്കൊക്കെ പോകാം എന്നും പറഞ്ഞ് പേപ്പാറ ഗൗതമൻ അനന്യയെ വിളിച്ചോണ്ട് അങ്ങോട്ട് പോവുക. അപ്പൊ ദേവ ദീപൻ റോയോട് പറയാ, സാർ ഒരു മിനിറ്റ്, അതിനു മുമ്പ് നമ്മുടെ ദീപൻ റോയ് വിജയെ സ്വപ്നയെ ഒന്ന് വിളിക്കുക. അല്ല വിജയ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താണ് സാർ? അല്ല, ഞാൻ നിങ്ങളെ എനിക്ക് അത്ര കുഴപ്പക്കാരായിട്ടൊന്നും തോന്നിയിട്ടില്ല, നിങ്ങൾ ഈ കൂട്ടത്തിൽ നല്ലവര് തന്നെയാ, അതുകൊണ്ട് ചോദിക്കുക, നിങ്ങളുടെ അടുത്ത പ്ലാൻ എന്താ? എന്തെങ്കിലും ബിസിനസ് തുടങ്ങാനാണോ? ഞങ്ങളിപ്പോ ഒന്നും തീരുമാനിച്ചിട്ടില്ല സാർ, എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കണം. അല്ല എന്താണെങ്കിലും എന്നോട് സഹായം വേണമെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, എൻ്റെ എന്ത് സഹായവും നിങ്ങൾക്കുണ്ടാവും കേട്ടോ. ആ പിന്നെ ഒരുപാട് പഠിച്ചു എന്നല്ല, പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണം പറയാൻ. ഒരുപാട് പഠിച്ചു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ തോറ്റുപോകും, പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിജയത്തിലേക്ക് എത്തും കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ദീപൻ റോയ് അങ്ങോട്ട് പോവുക. ദീപൻ റോയ് പോയി കഴിഞ്ഞതും ഇനി ഞാനൊരു കളി കളിക്ക് സ്വപ്നേ എന്നും പറഞ്ഞ് വിജയ് ഇങ്ങനെ നിൽക്കുകയാണ് സന്തോഷത്തിൽ. സ്വപ്നയും പിന്നീട് കാണിക്കുന്നത് ആനന്ദവർമ്മയുടെ വീട്ടിലെയാ. കട്ടിലെ കടന്ന് തനുജയുടെ ഫോണ് ഭയങ്കര അടി. എന്താ ആരെ വിളിക്കുന്നതെന്ന് രവി വന്ന് നോക്കുക. അപ്പോഴേക്കും അതാ സച്ചിനാണ്. രവി കുറേ നേരം ആ ഫോണിലിട്ട് തന്നെ നോക്കി നിന്നു. അപ്പോഴേക്കും തനുജ വന്നു. എന്താ എന്ത് പറ്റി രവി, ഫോണിൽ വിളിക്കുന്നത് നോക്കൂ സച്ചിൻ. അയ്യോ എനിക്ക് പേടിയാവുന്നു, താൻ ഫോണെടുക്കണോ? വേണ്ട രവി, വേണ്ട, ഫോൺ എടുക്കണ്ട, അവനോട് ഇനി സംസാരിക്കാൻ പോലും എനിക്ക് വയ്യ എന്ന് തനുജ. എടോ താനാ ഫോൺ എടുക്ക്. അപ്പോഴേക്ക് തനുജ ഫോൺ എടുത്ത് സ്വിച്ച് ഓഫ് ചെയ്യുമ്പോൾ, ഹാ താൻ എന്താ ചെയ്യുന്നേ, സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനാ രവി. ദേ ശല്യപ്പെടുത്തണമെന്ന് ഒരുത്തൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൻ ഏത് രീതിയിൽ ശല്യപ്പെടുത്താം. താൻ ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചാലും അവൻ ചിലപ്പോൾ തന്നെ വേറെ രീതിയിൽ ശല്യപ്പെടുത്തും, അതുകൊണ്ട് ഞാൻ പറയുക ഫോൺ എടുക്ക് എന്നും. ദേ പിന്നെ അവൻ തന്നെ കാണണമെന്ന് ആവശ്യപ്പെട്ട താൻ വരാമെന്ന് പറ അങ്ങനെയൊക്കെ പറയടോ എന്നും. ഇത് കേട്ടതും തനുജ, വേണ്ട രവി, ഇനി അവൻ്റെ മുഖം കാണാൻ പോലും എനിക്ക് താല്പര്യമില്ല, പേടിയാ എന്നൊക്കെ. ഏയ് പേടിക്കണ്ട, ഞാൻ കൂടെ ഇല്ലേ, താൻ ധൈര്യമായിട്ടെടുക്ക്, എന്ത് പ്രശ്നം വന്നാലും ഞാൻ ഒപ്പം ഉണ്ടാവും എന്നൊക്കെ നമ്മുടെ രവി തനുജയ്ക്ക് വാക്കു കൊടുക്കുക. ഇതേ സമയം തനുജ ഫോൺ എടുത്ത് സ്പീക്കറിലിട്ടു. ഹലോ തനുജേ, എന്താ ഫോൺ എടുക്കാൻ ഇത്രയും താമസം? ഓഹോ താനിപ്പോൾ ഭയങ്കര കരുതലിലാണല്ലോ, അമ്മയും അച്ഛനും ഭർത്താവും ഒക്കെ കൂട്ടിരിക്കുക, താൻ ഭാഗ്യവതിയാണോ? പക്ഷേ ഒറ്റപ്പെട്ടു പോയത് ഞാനല്ലേ. ആ പിന്നെ എനിക്ക് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് മറക്കാൻ പറ്റില്ലല്ലോ, എനിക്ക് തന്നെ കാണണോടോ എന്നും. സച്ചിൻ പ്ലീസ്, എനിക്ക് തന്നെ കാണേണ്ട ആവശ്യമില്ല, ഞാൻ തന്നെ കാണത്തൂല്ല, അത് നടക്കില്ലല്ലോ തനുജയെ. തനിക്ക് ഭാര്യയുടെയും സോറി ഭർത്താവിൻ്റെയും മകളുടെയും കൂടെ ജീവിക്കണ്ടേ, അങ്ങനൊരു ജീവിതം ഞാൻ വെട്ടി മാറ്റിയാലോ എന്നും സച്ചിൻ ചോദിക്കുക. ഇത് കേട്ടതും തനുജ, സച്ചിൻ പ്ലീസ്, ശരി ഞാൻ വെട്ടി മാറ്റില്ല, കാരണം തൻ്റെ സന്തോഷമാ എൻ്റെ സന്തോഷം, അതുകൊണ്ട് താൻ ഒരു മണിക്കൂർ കഴിയുമ്പോൾ എന്നെ കാണാൻ വരും, വരണം, വന്നില്ലെങ്കിൽ ഈ സച്ചിൻ ആരാണെന്ന് തന്നെ ഞാൻ പഠിപ്പിക്കും, മനസ്സിലായോ തനിക്ക് എന്നൊക്കെ പറയുക. ഇത് കേട്ടതും തനുജ രവിയുടെ മുഖത്തേക്ക് നോക്കുക. അപ്പോൾ രവി കണ്ണടച്ച് കാണിക്കുക, സമ്മതിക്ക് എന്നും പറഞ്ഞ്. പക്ഷേ തനുജയ്ക്ക് പേടി, ഇനി അങ്ങനെ സമ്മതിച്ചാൽ വേറെ എന്തെങ്കിലും പ്രശ്നം രവി സച്ചിൻ ഉണ്ടാക്കുമെന്ന്. സച്ചിൻ ഞാൻ പറഞ്ഞില്ലേ എനിക്കിത്തിരി സ്വൈര്യന്താ, എനിക്കിനി അതിനോടൊന്നും ഒരു താല്പര്യമില്ല, സച്ചിനെ കാണാനും എനിക്ക് താല്പര്യമില്ല, പ്ലീസ് സച്ചിൻ എന്നൊക്കെ പറയുക. ഇല്ലടോ താൻ എന്തൊക്കെ പറഞ്ഞാലും തനുജയെ എനിക്ക് കണ്ടേ പറ്റൂ, ഒരു മണിക്കൂർ കൊണ്ട് താൻ എന്നെ വന്ന് കണ്ടില്ലെങ്കിൽ തൻ്റെ കുടുംബത്തിലെ തൻ്റെ മോളെയും തൻ്റെ ഭർത്താവിനെയും തൻ്റെ കുടുംബം മുഴുവനും എങ്ങനെ തന്നിൽ നിന്നും വെട്ടി മാറ്റണമെന്ന് ഈ സച്ചിന് നന്നായിട്ടറിയാം, സച്ചിൻ അത് ചെയ്തിരിക്കും എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ് ഞെട്ടലോടുകൂടെ തനുജയും. എന്നാൽ തനുജയ്ക്ക് ഫുൾ സപ്പോർട്ടായി രവിയും. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു അടിപൊളി വിശേഷത്തിനായി കാത്തിരിക്കുക. ഇന്നത്തെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.
തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന എല്ലാ വീഡിയോകളെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. അപ്പോൾ കൂട്ടുകാരെ കാത്തിരിക്കണം. ഇനി വരാൻ പോകുന്ന നമ്മുടെ രവി കുറേ പ്രാവശ്യം പറഞ്ഞു, പാവത്തിനെ പോലെ കേണപേക്ഷിച്ചു തൻ്റെ ഭാര്യയെ വെറുതെ വിടണം, അവൾക്കൊരു മകളുണ്ടെന്നവർ പോലും. പക്ഷേ സച്ചിൻ കേട്ടില്ല. എന്നാൽ ഇനി രവി എന്താണ് ചെയ്യാൻ പോകുന്നത്? വിജയുടെയും സ്വപ്നയുടെയും കാര്യത്തിൽ ഒരു തീരുമാനമായി, എന്നാൽ സച്ചിൻ്റെ കാര്യത്തിൽ തീരുമാനമാകണമെങ്കിൽ ഇനി ദേവ തന്നെ രംഗത്തിറങ്ങണം. ദേവ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയാണ് കൂട്ടുകാരെ അടിപൊളി ട്വിസ്റ്റ്. അപ്പോൾ ആരും മിസ് ചെയ്യാതെ തന്നെ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഒരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.